ഹായ് ഹലോ, എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിർമ്മൽ പെയിന്റിംഗ് ആണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് നമ്മളൊരു ക്യാൻവാസ് ബോർഡ് റെഡിയാക്കി എടുക്കണം. ബ്ലാക്ക് ക്യാൻവാസ് ബോർഡ് വേണം കേട്ടോ. അപ്പൊ അതിനായിട്ട് ഇവിടെ ഞാൻ ക്യാൻവാസ് ഷീറ്റ് മേടിച്ചു വെച്ചിട്ടുണ്ട്. അത് പഴയ ഒരു കലണ്ടറിന്റെ ബോർഡാണ്, അതിലേക്ക് ഞാനൊന്ന് ഒട്ടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഈ ഫെവിക്കോൾ വെച്ചിട്ട് ഞാൻ അത് ഒട്ടിച്ചെടുക്കുകയാണ്. ഈ ബ്ലാക്ക് ക്യാൻവാസ് ഷീറ്റിന് മീറ്ററിന് 85 rupees ആണ് വരുന്നത്. ഇത് നമ്മുടെ ലെനിൻ ക്ലോത്തിന്റെ ഒക്കെ ഷർട്ട്സിലൊക്കെ വെക്കുന്ന ഒരു ക്ലോത്ത് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ക്യാൻവാസ് ഷീറ്റ് അപ്പൊ ഇതില് നമ്മൾ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി വൈറ്റ് കാർബൺ പേപ്പർ വെച്ചിട്ട് നമ്മുടെ പിക്ചർ അതിലേക്ക് ഒന്ന് ട്രേസ് ചെയ്തെടുക്കാൻ പോവാണ്. ഈ നിർമ്മൽ പെയിന്റിംഗ് എന്ന് പറയുന്നത് തെലങ്കാനയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ്. നാഷണൽ ജിയോഗ്രാഫിക്കിന്റെ അക്രഡിറ്റേഷനൊക്കെ കിട്ടിയിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ് കേട്ടോ. ഇത് കൂടുതലായിട്ടും നേച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള പെയിന്റിംഗ് ആണ്. ഇതിനാവശ്യമായിട്ടുള്ളത് പേൾ കളേഴ്സ് വേണം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ആക്രി കളേഴ്സും വേണം കേട്ടോ. അപ്പൊ ഇതാ ഞാൻ ആദ്യം ചെയ്യുന്നത് അതിന്റെ കാലും അതുപോലെ കയ്യ് അതുപോലെ ഫേസ് ഒക്കെ ഒന്ന് ചെയ്തെടുക്കാൻ പോകണം. അതിനായിട്ട് ഫ്ലഷ് ടിന്റ് കളറും യെല്ലോ ഗോൾഡൻ യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എപ്പോഴും നമ്മള് പെയിന്റ് എടുക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ട ഏതൊക്കെ പോർഷൻസിലാണോ ഈ ഒരു കളർ വരുന്നതെന്ന് വെച്ചാൽ ആ കളറ് മൊത്തം നമുക്ക് ആവശ്യത്തിന് എടുത്ത് മിക്സ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം പല ആവശ്യമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കളർ കോമ്പിനേഷൻ കറക്റ്റ് ആയിട്ട് വരണമെന്നില്ല. അപ്പൊ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിലേക്കൊക്കെ ഉള്ള രീതിക്ക് നമ്മൾ ആ കളറ് എടുക്കുകയാണ് ചെയ്യണത്. അതിനുശേഷം ഞാൻ ടെറാക്കോട്ട കളർ വെച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് ആ ഒരു ബോഡിയുടെ കളർ കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ബ്ലൗസിന്റെ കളറായിട്ട് മജന്ത കളറാണ് ഞാൻ കൊടുക്കുന്നത്. മജന്തയും അതുപോലെ തന്നെ കോറൽ റെഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു ബ്ലൗസ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. മെയിൻ ആയിട്ടും ഈ നിർമ്മൽ പെയിന്റിംഗ് എന്ന് പറയുന്നത് നക്കാസ് അല്ലെങ്കിൽ നക്വാസ് എന്ന് പറയുന്ന ആർട്ടിസൻസ് ആണ് ഈ തെലങ്കാന ഭാഗത്ത് ഇത് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ നിർമ്മൽ എന്ന് പറയുന്ന ഒരു ചെറിയ വില്ലേജിലാണ് ഈ ഒരു പെയിന്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ മുഗൾ എംബ്രോയേഴ്സ് ഒക്കെ ഈ പെയിന്റിംഗ് കണ്ട ശേഷം അവരിത് നല്ലപോലെ അപ്രൂവ് ചെയ്ത് എന്താ പറയുക, നല്ലപോലെ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു നേച്ചറിനോടൊക്കെ നല്ല ബന്ധമുള്ള പിക്ചേഴ്സ് ആണ്. അധികം എന്താ പറയാ, നല്ല എന്താ പറയുക, നാച്ചുറാലിറ്റി ഉള്ള കുറെ പിക്ചേഴ്സ് ആയിരിക്കും ഇവർ ചെയ്യുന്നുണ്ടാവുക. ഇതിന്റെ കുറെ എന്താ പറയാ ടോയ്സും മീൻസ് ഡോൾസും ഒക്കെ അവർ ഉണ്ടാക്കുന്നുണ്ട്. ഒരു മരത്തിലാണ് അവർ ആ ഡോളിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ നിർമ്മൽ പെയിന്റിംഗ് ചെയ്തിട്ടുള്ള ഡോൾസിനെ അവർ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഫർണിച്ചർ ചെയ്യുന്നുണ്ട്, പിന്നെ ക്ലോത്തിലും പെയിന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ആർട്ടിസൻസിന് മാത്രമാണ്, ഈ നക്വാസ് എന്ന് പറയുന്ന ആർട്ടിസൻസിന് മാത്രമാണ് ഇത് ചെയ്യാനുള്ള ഒരു അനുമതി ഇപ്പോ കൊടുത്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാല്. അപ്പൊ ഇതിന് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു തരം പെയിന്റിംഗ് ആണ് കേട്ടോ. ഇത് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോ ഇതിന് പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഡ്രസ്സില് വരുന്ന ഷോളിനൊക്കെ നല്ല ട്രാൻസ്പെറൻസി കൊടുത്തോണ്ടുള്ള ഒരു തരം പെയിന്റിംഗ് ആണ്. അപ്പോ അതെങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം കേട്ടോ. മാത്രമല്ല കുറച്ച് ഗോൾഡൻ ഷീൻ കൂടുതലുള്ള ഒരു തരം പെയിന്റിംഗ് ആണിത്. ഗോൾഡൻ ടച്ച് കുറച്ച് അധികമായിട്ട് കൊടുക്കുന്ന ഒരു പെയിന്റിംഗ് ആണ്. ഷൈനിങ് പോലെ ഇങ്ങനെ അവർ കൊടുക്കും. അതിനായിട്ട് അവർ ആ ഗോൾഡൻ കളറ് ജർമ്മനിയിൽ നിന്നൊക്കെ എക്സ്പോർട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇനി ഞാൻ എന്താ ഷോളിൽ ഞാൻ പറഞ്ഞില്ലേ ട്രാൻസ്പെറൻസി കിട്ടാനായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ഗ്രേ കളറാണ്. അത് നല്ലപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു പെയിന്റ് ആദ്യത്തെ കോട്ട് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നല്ല ട്രാൻസ്പെറന്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം മിക്സ് ചെയ്തിട്ട് അടിക്കുന്നത്. നല്ലപോലെ വെള്ളം ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ആ കളർ ഡൈലൂട്ട് ചെയ്തിട്ട് വേണം അടിക്കാനായിട്ട്. അത് ഏത് ലൈറ്റ് കളേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സ്കൈ ബ്ലൂവോ അല്ലെങ്കിൽ ടീൽ ബ്ലൂ ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷെ ഏത് കളർ ചൂസ് ചെയ്താലും നല്ലപോലെ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത ശേഷം വേണം ഷോളിന് കളർ കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു വൈറ്റ് കളറിലുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു നെറ്റ് ഷോൾ പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനാണ് ഞാൻ ഗ്രേ കളറ് തന്നെ ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഗ്രേ കളർ ആകുമ്പോൾ നമുക്ക് കുറച്ച് ലൈറ്റർ വേർഷൻ ആയിട്ട് കിട്ടുമല്ലോ. കണ്ടോ, ഇപ്പോൾ ഇത് ട്രാൻസ്പെറൻസി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ഡാർക്ക് കളറായിട്ട് വേറൊരു വൈറ്റ് കളറിൽ ലൈൻസ് കൊടുക്കും. അപ്പോൾ കുറച്ചും കൂടി നല്ല എഫക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും കേട്ടോ. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. നമുക്ക് ആദ്യം തന്നെ ഇനി ചെയ്യാൻ പോകുന്നത് അതിന്റെ സ്കേർട്ടാണ്. സ്കേർട്ടിലേക്ക് ഞാൻ എന്താ പേൾ മെറ്റാലിക് ഷെയ്ഡ് ബ്ലൂ ആണ് എടുത്തേക്കുന്നത്. അത് ഇതുപോലൊരു ഷൈനിങ് കൊണ്ടുവരുന്നത് കൊണ്ടാണ് പേൾ മെറ്റാലിക് ഷെയ്ഡ് എടുക്കാൻ കാരണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ബ്ലൂ ആണ് എടുക്കുന്നത്. ആ ഒരു ബ്ലൗസിന് മാച്ച് ചെയ്ത് വരുന്ന രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബ്ലൂ കളർ കൊടുത്തിട്ട് പേൾ മെറ്റാലിക് ഷെയ്ഡ് കൊടുത്ത ശേഷം ഇതിന് കൊടുക്കുന്ന ഷെയ്ഡിംഗ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന്. ആ ഓരോ പാവാടയുടെ ഫ്ലീറ്റ്സും നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്ന രീതിയിൽ ഇതിന്റെ ഷെയ്ഡിംഗ് കൊടുക്കണം. ഇപ്പൊ ഇതാ ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ബ്ലൂ കളർ അല്ലേ ഈ പേൾ മെറ്റാലിക് കളർ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഡാർക്കായിട്ട് നമ്മൾ അൾട്രാമറൈൻ ബ്ലൂവോ അല്ലെങ്കിൽ ബെതലോ ബ്ലൂവോ വെച്ചിട്ട് നമുക്ക് ഷെയ്ഡിംഗ് കൊടുക്കാം.
സൈഡിലുള്ള ആ ലൈൻ ത്രൂ നമുക്ക് ഷെയ്ഡിംഗ് ഇങ്ങനെ കൊടുത്തു പോവാം. അപ്പൊ നല്ല പോലെ നമുക്ക് കുറച്ച് എംബോസ്ഡ് ആയിട്ടുള്ള ഒരു തരം ഫീലിംഗ് ഒക്കെ നമുക്ക് കിട്ടും. കണ്ടോ, ഇപ്പൊ ഞാൻ ആ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്യാണ്. ഞാനിവിടെ അൾട്രാമറൈൻ ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് ഞാനിവിടെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പതേ ഞാനിവിടെ ആ ഒരു ഫ്ലീറ്റ് ഒക്കെ നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, അത് ഓരോ സൈഡിൽ നിന്ന് വേണം നമ്മൾ ആ ഒരു ഷെയ്ഡിങ് കൊടുക്കാനായിട്ട് കേട്ടോ. നല്ല പോലെ ആ ഒരു കളറായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അതിനൊരു ഭംഗി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ രണ്ട് കളറും കൂടെ നല്ല പോലെ സ്മഡ്ജ് ചെയ്ത് പോകണം. കണ്ടോ, അപ്പോൾ നമ്മുടെ ആ ഒരു പാവാടയുടെ ഓരോ ഫ്ലീറ്റ്സും നമുക്ക് നല്ല വ്യക്തമായിട്ട് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇപ്പം അത് നല്ല ഭംഗിയായിട്ട് ആ സ്കേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ആ ഷോളിന്റെ ട്രാൻസ്പെറൻസി എങ്ങനെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതെന്നുള്ളത് ഇതാണ് കാണിച്ചു തരുന്നത്. അതിനായിട്ട് ഇതാ വൈറ്റ് കളർ, ടൈറ്റാനിയം വൈറ്റ് വെച്ചിട്ട് അതിന്റെ ലൈൻസ് ഒക്കെ ഞാനൊന്ന് വരച്ചു കൊടുക്കുകയാണ്. നല്ല നീറ്റായിട്ട് തിന്നായിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് ലൈൻസ് വരച്ചു കൊടുക്കുക. ഫ്ലീറ്റ്സ് കൂടുതൽ വരുന്ന ഭാഗത്ത് നല്ല പോലെ ഒന്ന് ലൈൻസ് ഇട്ട് കൊടുത്താൽ നമുക്ക് അത് ഫ്ലീറ്റ്സ് വരുന്ന ഭാഗത്ത് കുറച്ച് ചുളിഞ്ഞു കിടക്കുമല്ലോ. അപ്പൊ അതിങ്ങനെ നല്ല പോലെ ലൈൻസ് ഇട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ നമുക്ക് ആ ഒരു ട്രാൻസ്പെറൻസി ഫീൽ ചെയ്യും. അപ്പൊ ഞാൻ എന്താ ഈ വൈറ്റ് വെച്ചിട്ട് നല്ല പോലെ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിന്റെ ഉള്ളിലുള്ള ഡിസൈൻസ് നമ്മൾ ഈ വൈറ്റ് വെച്ച് തന്നെയാണ് കൊടുക്കുന്നത്. ഷോളിലൊക്കെ ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്ക് പോലെയൊക്കെ ഉണ്ടെങ്കിൽ അത് കാണിക്കാനായിട്ടും നമ്മൾ ആ വൈറ്റ് കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങൾ സ്കൈ ബ്ലൂ എടുക്കുകയാണെങ്കിൽ സ്കൈ ബ്ലൂ ഡൈല്യൂട്ട് ചെയ്ത് അടിക്കുക. അതിനുശേഷം സ്കൈ ബ്ലൂവിന്റെ ആക്ച്വൽ കളർ വെച്ചിട്ട് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുത്താലും നമുക്ക് നല്ലൊരു ഷെയ്ഡിലായിട്ടുള്ള ട്രാൻസ്പെറന്റ് ഷോള് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ആ ബാക്കിൽ നിന്ന് വരുന്ന പോർഷനാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ മുകളിലേക്ക് കവർ ചെയ്ത് കിടക്കുന്ന ഭാഗത്തിന്റെ അടുത്തായിട്ട് ചെറിയ രീതിയിൽ വേണം ലൈൻസ് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് മുകളിൽ കൂടെ വരുന്ന ഭാഗം കുറച്ച് ഡാർക്കായിട്ട് വൈറ്റ് കളറിൽ ലൈൻസ് ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്കത് ശരിക്കും മനസ്സിലാവും. ബാക്കിൽ വരുന്ന പോർഷനും ഫ്രണ്ടിൽ വരുന്ന പോർഷനും ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടു ആ ഷോളിന് നല്ലൊരു വ്യക്തത വരുന്നുണ്ട്. നമ്മൾ ആ ഒരു ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് നമുക്കത് കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് പെയിന്റിങ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഇതാ ഞാൻ തലയിൽ മുല്ലപ്പൂ വെച്ച് കൊടുക്കുകയാണ്. അതിനായിട്ട് വൈറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഷോളിന്റെ ഉള്ളിൽ ഇതുപോലെ ഓരോ ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇപ്പൊ നല്ല ഭംഗിയായിട്ട് ആ ഷോള് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കലത്തിന് യെല്ലോ കളർ വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാൻ ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ടാണ് ആ യെല്ലോ കളറിൽ ആ കല ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഗോൾഡ് ഔട്ട്ലൈനർ വെച്ചിട്ട്, ഔട്ട്ലൈൻ കോണാണ് അത് വെച്ചിട്ട് നമുക്ക് അതൊന്ന് ആ ബ്ലൗസിന്റെ സൈഡിലൊക്കെ പട്ട് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ കാണൂലേ, അതുപോലെ നമുക്ക് ചെറുതായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ. മെയിൻ ആയിട്ട് ഗോൾഡ് കളറാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ഗോൾഡ് കളർ അവർ ഇമ്പോർട്ട് ചെയ്യുന്നത് ജർമ്മനിയിൽ നിന്നാണ്. പിന്നെ ഇവരിൽ പല എന്താ പറയാ പ്രോസസ്സ് കഴിഞ്ഞിട്ടാട്ടോ ഇവർ ഈ പെയിന്റിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മളെങ്കിലും അതിന്റെ ഒരു ചെറിയൊരു വേർഷനാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. അപ്പതേ പാവാടയിലൊക്കെ നമ്മൾ നല്ല പോലെ ഡിസൈൻ കൊടുത്തു. ഇതൊക്കെ ഞാൻ ഗോൾഡ് ഔട്ട്ലൈനർ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ പാവാടയിലൊന്ന് ഗോൾഡ് മെറ്റാലിക് പേൾ മെറ്റാലിക് ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് എങ്ങനെയൊക്കെ ഭംഗി തോന്നുന്നു ആ രീതിയിൽ നമുക്ക് ചെറുതായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അത്. അപ്പതേ ഇനി നമ്മള് ഇതിന് കുറച്ച് ആഭരണങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. ഇത് നിങ്ങൾക്ക് പെയിന്റ് ചെയ്തെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് സ്ട്രിങ്സോ അല്ലെങ്കിൽ സ്റ്റോൺസിന്റെ സ്ട്രിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇതുപോലെ ഭംഗിയായിട്ട് ഇതിന് ഓർണമെന്റ്സ് ആയിട്ട് ചെയ്ത് കൊടുക്കാവുന്നതായി. ഇത് ഞാൻ ഡ്രസ്സിലൊക്കെ വെക്കാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പൊ റീസെന്റ്ലി മേടിച്ചുള്ളൂ, അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഓർത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിന് ഓർണമെന്റ്സ് ആക്കി കൊടുക്കുകയാണ്. ബീഡ്സ് പോലത്തെ ഉള്ള ഗോൾഡ് സ്ട്രിങ് എന്തെങ്കിലും ഉണ്ടായിരുന്നു, അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ഹിപ്പിലെ ഒരു ചെയിൻ ഇട്ട് കൊടുക്കുന്നത്. കാലിലും അതുപോലെ തന്നെ സ്റ്റോൺസ് വെച്ചിട്ടുള്ള ആ ഒരു ചെയിൻ വെച്ചിട്ടാണ് ഞാൻ ആ ഒരു കൊലുസ് ഒക്കെ ഒന്ന് റെഡി ആക്കിയെടുക്കുന്നത് കേട്ടോ. അതുപോലെ അതിന് മാല, നെറ്റി ചുട്ടി ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ഈ ടൈപ്പ് സ്ട്രിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ടൈപ്പ് സ്ട്രിങ്സിന് പല റേറ്റ് ആണ് കേട്ടോ. ഞാൻ ആ സ്റ്റോണിന്റെ സ്ട്രിങ് മേടിച്ചത് മീറ്ററിന് 35 rupees ആണ്.
അത് രണ്ട് കളർ മേടിച്ചിട്ടുണ്ട്, ഒന്ന് 30 rupees ഒന്ന് 35 rupees ആയിരുന്നു. അതുപോലെ ആ ബീഡ്സിന്റെ സ്ട്രിങ്ങിന് 15 rupees അങ്ങനെ എനിക്ക് വന്നത്, ഹാഫ് മീറ്റർ 15, അപ്പൊ 1 meter 30 rupees അങ്ങനെ. അതുപോലെ ഞാൻ കുറച്ച് സ്പ്രിങ്ങും വാങ്ങിയിട്ടുണ്ടായിരുന്നു, ആ സ്പ്രിങ്ങിന് എനിക്ക് കോസ്റ്റ് വന്നത് വളരെ 15 rupees അങ്ങനെ ആയിട്ടുള്ളൂ, വളരെ കുറച്ച് വന്നിട്ടുള്ളൂ. അത് ഒരു പാക്കറ്റിന് 15 rupees അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. ഇനി നമ്മൾ ആ ഗോൾഡ് ഷീൻ ഒന്ന് കൊടുക്കാനായിട്ട് നമുക്ക് ആ ഷോളിലേക്ക് പേൾ മെറ്റാലിക് ഷെയ്ഡ് ബ്രഷിലെടുക്കുക, അതിനുശേഷം അതൊരു പാലറ്റിൽ വെച്ചിട്ട് അൺലോഡ് ചെയ്യുക, എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ബ്രഷ് നല്ല ഡ്രൈ ആക്കി വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ഗോൾഡ് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ വല്ലാതെ ഓരോ ഭാഗത്തേനെ കട്ട പിടിച്ച് നിൽക്കും. അത് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രഷ് ഡ്രൈ ആക്കി അൺലോഡ് ചെയ്ത ശേഷം ആ ഒരു ഗോൾഡ് ഷെയ്ഡ് കൊടുക്കാൻ പറയുന്നത് കേട്ടോ. ഇനി താഴെ നമുക്ക് കുറച്ച് പുല്ലും വെള്ളമൊക്കെ കൊടുക്കാം, അതിനായിട്ട് ഇതാ സാബ് ഗ്രീൻ വെച്ചിട്ട് ഞാൻ ആദ്യം ഒന്ന് ആ പോർഷൻ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് ഞാൻ ലൈറ്റ് ഗ്രീനും യെല്ലോ ഒക്കെ വെച്ചിട്ട് ചെറുതായിട്ട് പുല്ല് പോലെ ഇങ്ങനെ ഫാൻ ബ്രഷ് വെച്ച് വരച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാ ഇപ്പൊ സാബ് ഗ്രീൻ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതാ കണ്ടോ, ഫാൻ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ആ ലൈറ്റ് ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇതാ നമുക്കിങ്ങനെ ചെറുതായി പുല്ല് പോലുള്ളൊരു എഫക്റ്റ് കിട്ടും. അതുപോലെ വെള്ളത്തിനായിട്ട് ഞാൻ കുറച്ച് ഏരിയ അവിടെ സൈഡിൽ വിട്ടിട്ടുണ്ട്, അവിടെ നമ്മൾ വെള്ളം ചെയ്യും. ഇങ്ങനെ ഒഴുകി വരുന്ന പോലുള്ള രീതിക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ആ പെണ്ണ് വെള്ളം എടുത്ത് പോകുന്നു, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാ ടീൽ ബ്ലൂ വെച്ചിട്ടാണ് ഞാൻ വാട്ടർ ചെയ്തെടുക്കുന്നത്. ടീൽ ബ്ലൂവും അതുപോലെ അൾട്രാമറൈൻ ബ്ലൂവും വെച്ചിട്ട് ഞാൻ ചെറുതായിട്ട് ഷെയ്ഡ് കൊടുത്ത് നല്ല രീതിയിൽ നമ്മൾ ആ വാട്ടർ ഫോം ചെയ്തെടുക്കും അവിടെ. ഇനി അൾട്രാമറൈൻ ബ്ലൂ വെച്ച് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ആ വെള്ളവും നല്ല ഭംഗിയായിട്ട് കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ പിക്ചേഴ്സൊക്കെ നല്ലപോലെ നേച്ചറായിട്ട് ബന്ധപ്പെട്ട രീതിയിലായിരിക്കും ഇവർ ചെയ്തെടുക്കുക. അപ്പൊ നമ്മുടെ നിർമ്മൽ പെയിന്റിംഗ് ഇത്രയേ ഉള്ളൂ. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ, ആ ഗോൾഡ് ഷീൻ കൊടുക്കുന്നതും ട്രാൻസ്പെറൻസി വരുന്നതൊക്കെ ഒന്ന് നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ പെയിന്റിംഗ് ഇവിടെ റെഡിയായി. ഈ ഒരു പെയിന്റിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വരീസ് ഉണ്ടെങ്കിൽ ചോദിക്കുക, അപ്പൊ ഞാൻ റിപ്ലൈ തരാൻ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. സ്റ്റേ സേഫ് ആൻഡ് ബൈ.